2023-24 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പദ്ധതികളാണ് ഇത്തവണത്തെ പ്രത്യേകത. 2023-24 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ, വാർഡ് ഗ്രാമസഭ, ഊരുകൂട്ടം, വയോജന ഗ്രാമസഭ, ഭിന്നശേഷി ഗ്രാമസഭ എന്നിവയ്ക്ക് ശേഷം വിളിച്ചുയർത്ത പഞ്ചായത്തല വികസന സെമിനാറിൽ ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വാർഡ് ഗ്രാമസഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, പ്രത്യേക ഗ്രാമസഭകളുടെ പ്രതിനിധികൾ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ തുറകളിലെ നിരവധി പേർ പങ്കെടുത്തു. ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യാഷിബു 2022-2023 വാർഷിക പദ്ധതിയുടെ കരട് രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹു മാട്ടുമുറി, പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ആബിദ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി അബ്ദുറഹ്മാൻ, സി ഡി എസ് ചെയർപേഴ്സൺ കെ ആബിദ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാൻ ഫണ്ടിൽ നിന്നും സാധാരണ വീതം 2,08,53,000 രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് അടിസ്ഥാന ഗ്രാന്റ് 37,46,400 രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് പ്രത്യേക ഗ്രാന്റ് ശുചിത്വത്തിനും കുടിവെള്ളത്തിനും 56,19,600 രൂപയും എന്നിങ്ങനെ 3,02,19,000 രൂപയും പട്ടികജാതി ഉപപദ്ധതി 58,42,000 രൂപയും അടക്കം ആകെ വികസന ഫണ്ട് 3,60,61,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് വികസന സെമിനാർ മുമ്പാകെ അവതരിപ്പിച്ചത്. ഇതുകൂടാതെ നിലവിലുള്ള റോഡ് നവീകരണത്തിനനുവദിച്ച 75,12,000 രൂപ, ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനനുവദിച്ച 52,66,000 രൂപ ഉൾപ്പെടെ മെയിൻ്റനൻസ് ഫണ്ട് 1,27,78,000 രൂപയുടെ പദ്ധതിയും സെമിനാർ മുമ്പാകെ അവതരിപ്പിച്ച കരട് പദ്ധതി രേഖയിലുണ്ട്. സാധാരണക്കാർ ഉൾപ്പെടെ താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ക്ഷേമം മുന്നിൽ കണ്ട് കാർഷിക മേഖലയിലും ക്ഷീരവികസന മേഖലയിലുമെല്ലാം നൂതന പദ്ധതികളും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.